വ്യാജ വാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു വാർത്തയുണ്ട് ഖാദിബോർഡ് ചെയർമാനും സി പി ഐ എം നേതാവുമായ പി ജയരാജനെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ബുള്ളറ്റ് പ്രൂഫ് കാർ വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്ത തലക്കെട്ടിൽ തന്നെ തള്ളിപ്പോകുന്ന ഒരു വാർത്തയാണെങ്കിലും ചുരുക്കം ചില ആളുകളെയെങ്കിലും ഇതുവഴി തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ബുള്ളറ്റ് പ്രൂഫ് കാർ ഒരു കാരണവശാലും ലഭിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യവും നിലവിൽ മുഖ്യമന്ത്രിയും ഗവർണറും അല്ലാത്ത ആരും സംസ്ഥാനത്ത് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നില്ല എന്നത് ഒരു വസ്തുതയുമാണ് ഗാദി ബോർഡ് ചെയർമാൻമാർ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചു പോന്നിരുന്ന അതേ ഇന്നോവ ക്രിസ്റ്റ കാർ തന്നെയാണ് പി ജയരാജൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികളും മറ്റ് തടസ്സങ്ങളും മൂലം ഒരു പുതിയ വാഹനം വേണം എന്ന അപേക്ഷ ഗാദി ബോർഡ് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചതിനാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണ മാധ്യമങ്ങൾ രാപ്പകലോളം ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കണം ഷോറൂമിൽ നിന്ന് നേരിട്ട് ബുള്ളറ്റ് പ്രൂഫ് കാർ അത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന സംവിധാനം എന്തെന്നറിയാൻ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരോട് നേരിട്ട് തന്നെ ചോദിക്കണം ഒരു വാഹനത്തിന്റെ ഡോർ മുതൽ ബോഡിയിൽ ബോഡിയിലാകമാനം അടിമുടി മാറ്റം വരുത്തിയ ശേഷം മാത്രമാണ് ബുള്ളറ്റ് പ്രൂഫ് കാറുകളുടെ സംവിധാനം നിർമ്മിച്ചെടുക്കുന്നത് ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഒരു പ്രാഥമിക അറിവ് പോലും നേടാൻ ഇവർ മെനക്കെടാത്തത് സർക്കാരിന്റെ വീഴ്ചകളോ പിഴവുകളോ ഉയർത്തിക്കാട്ടി വിമർശനം ഉന്നയിക്കുന്നതും ചർച്ചകൾ സംഘടിപ്പിക്കുന്നതും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് തീർച്ചയായും സ്വാഗതാർഹമാണ് എന്നാൽ എതിർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സത്യസന്ധമല്ലാത്തതും അതുപോലെ തന്നെ അധാർമികവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സ്ഥിതി വരുമ്പോഴാണ് വിമർശനങ്ങളും സിൻഡിക്കേറ്റ് എന്ന വിളിപ്പേര് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് കേരളത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പല പദ്ധതികളെയും ഇവിടുത്തെ മാധ്യമങ്ങൾ അതിശക്തമായി എതിർത്തിരുന്നു ജനകീയ ആസൂത്രണം മുതൽ ഗെയിൽ പൈപ്പ് ലൈൻ വരെ എണ്ണ ഉദാഹരണങ്ങളുണ്ട് എന്നാൽ ആ എതിർപ്പിന് മുന്നിൽ സംസ്ഥാനം സ്തംഭിച്ചു നിന്നില്ല എന്നതാണ് അനുഭവം ഇടതുപക്ഷം വേഴ്സസ് മാധ്യമങ്ങളെന്നും ഇരുപക്ഷത്തു നിന്ന് പരസ്പരം വിമർശനവും ആക്രമണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വിവിധ മിഷനുകൾ പ്രൊജക്റ്റുകൾ സംരംഭങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു പോന്നിരുന്ന ഒരു നിലപാടെന്താണെന്നത് ഒരു ഗവേഷണ വിഷയം തന്നെയാണ് കെ സിഫ്റ്റ് എന്ന സംവിധാനം കേരളിനോടുള്ള എതിർപ്പ് ഇങ്ങനെ ഈ നിര നീണ്ടുതന്നെ പോകുന്നു വിവാദങ്ങൾ മാത്രം കുത്തിപ്പൊക്കി രാത്രി ചർച്ചകൾ നടത്തൽ മാത്രമാണോ ചില മാധ്യമ പ്രവർത്തനം എന്ന പ്രശ്നം സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടക്ക് പുറത്ത് ആഘോഷിച്ച മാധ്യമങ്ങൾ ഒരു വിഭാഗം തങ്ങളുടെ സഹപ്രവർത്തകരെ ഗവർണർ പരസ്യമായി അപമാനിച്ചപ്പോൾ നിശബ്ദരായി നിന്നതിനും സമീപകാലം സാക്ഷ്യം വഹിച്ചതാണ് സാമൂഹ്യ മാധ്യമ രംഗത്ത് വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തിൽ വ്യാജ വാർത്തകൾ വിളമ്പുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് അപ്പോൾ തന്നെ തെളിവ് സഹിത മറുപടി ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നെന്തായാലും നമ്മുടെ ഈ ഒരു കേരളത്തിലുണ്ട് അതിന് സമൂഹ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ് കൂടാതെ ഗാദി ബോർഡ് ചെയർമാനായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ആളല്ല ഈ പി ജയരാജൻ സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും അക്രമങ്ങൾ നീണ്ട കാലം അനുഭവിച്ചും അതിജീവിച്ചും സാധാരണ മനുഷ്യർക്കൊപ്പം ഇടപഴകി നേതാവായി വന്ന മനുഷ്യനാണ് ഒരു തിരുവോണ ദിവസം പച്ചക്കറി ഏരിയുന്ന ലാഘവത്തിലാണ് സംഘപരിവാർ അക്രമികൾ പി ജയരാജനെ ആക്രമിച്ചത് അതിൻ്റെ പാടുകളും അസുഖങ്ങളും ഇപ്പോഴും പേറുന്ന ആ മനുഷ്യന് യാതൊരു ബുള്ളറ്റ് പ്രൂഫിൻ്റെയും സഹായം തൽക്കാലം ആവശ്യം വരില്ല എന്നുകൂടി മനസ്സിലാക്കുക എൻ്റെ വീട്ടിലേക്ക് ഒരു തിരുവോണ ദിവസം ആർ എസ് എസ്കാർ ഇരച്ചു കയറി എന്നെ തലങ്ങും വിലങ്ങും വെട്ടിയപ്പോൾ എനിക്ക് കവചമായി ആകെ ഉണ്ടായിരുന്നത് ഒരു ചൂരൽ കസാരയാണ് അതുപയോഗിച്ച് പ്രതിരോധിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്നും നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന പി ജയരാജൻ അതുകൊണ്ട് വാങ്ങുന്ന കാർ കടന്ന് ഒരു ബുള്ളറ്റ് വരുമോ എന്ന് ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ എനിക്കില്ല ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടായാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം എന്നെ അറിയുന്ന ഏത് മലയാളിക്കും ഇക്കാര്യം മനസ്സിലാവും ചെയ്യും പി ജയരാജന്റെ പ്രതികരണം മാത്രമാണിത് ഇത് തന്നെയാണ് ഈ മാധ്യമങ്ങൾക്കുള്ള നല്ല ഒന്നാന്തരം മറുപടി